ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരാനെത്തുന്നു US നിർമ്മിത F-404 എഞ്ചിനുകൾ. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി നിർമ്മിക്കുന്ന തേജസ് MK-1A ഫൈറ്റർ വിമാനങ്ങൾക്ക് ശക്തി പകരുക ഇനി F-404 അമേരിക്കൻ എഞ്ചിനുകൾ. US GE ഏവിയേഷനിൽ നിന്നും 99 എഞ്ചിനുകൾക്കാണ് ഇപ്പോൾ ഓർഡർ നൽകിയിരിക്കുന്നതെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അറിയിച്ചു. ഇന്ത്യൻ വ്യോമസേന ഓർഡർ നൽകി നിർമ്മാണത്തിലിരിക്കുന്ന 123 തേജസ് വിമാനങ്ങളിൽ ഈ അമേരിക്കൻ എഞ്ചിൻ ഘടിപ്പിക്കും. ജിയിൽ നിന്നുള്ള F-404 എഞ്ചിനുകൾക്കായി 5375 കോടി രൂപ വിലമതിക്കുന്ന ഓർഡറാണ് HAL നൽകിയിരിക്കുന്നതെന്ന് HAL CMD R. മാധവൻ വ്യക്തമാക്കി. ശക്തിയേറിയ വിമാന എഞ്ചിൻ എന്ന് പേരെടുത്തതാണ് ലോകമെമ്പാടും ജിയുടേത്. US FA-18 ഹോർണറ്റ് വിമാനങ്ങൾക്ക് ശക്തി പകരാൻ 1975 US നേവി തെരഞ്ഞെടുത്തത് F-404 എഞ്ചിനായിരുന്നു. അതിനുശേഷം കുറഞ്ഞത് 15 വ്യത്യസ്ത യുദ്ധ വിമാനങ്ങൾക്കും ആളില്ലാ വിമാനങ്ങൾക്കും ശക്തി പകർന്നിരുന്നു F-404 എഞ്ചിനുകൾ. ഇരട്ട F-404 എഞ്ചിനുള്ള F-117 നൈറ്റ്ഹോക്ക് വിമാനങ്ങൾ ഏറെ പേരെടുത്തവയുമാണ്. ആദ്യത്തെ സ്റ്റെൽത്ത് ഫൈറ്റർ എന്നറിയപ്പെടുന്ന ഗ്രൗണ്ട് അറ്റാക്ക് വിമാനമാണ് ഈ F-117. സ്വീഡിഷ് വ്യോമസേനയുടെ ഗ്രിപ്പൻ ഫ്ലൈറ്റിന് കരുത്ത് പകരുന്നതും F-404 ഘടകമായ RM-112 എഞ്ചിനാണ്. ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും നൂതനമായ ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനത്തെ വികസിപ്പിക്കുന്നതിൽ F-404 നിർണായക പങ്കാണ് വഹിച്ചിരുന്നത്. 1986 റഫേൽ വിമാനത്തിന്റെ ആദ്യത്തെ പരീക്ഷണപ്പറക്കൽ 2 F-404 എഞ്ചിനുകളുമായിട്ടായിരുന്നു. അതിന് കാരണമുണ്ട്. റഫേൽ വിമാനം പരീക്ഷണപ്പറക്കിന് തയ്യാറാകുമ്പോൾ ഫ്രഞ്ച് നിർമ്മിത M88 എഞ്ചിൻ നിർമ്മാണ ഘട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് F-404 എഞ്ചിനുകൾ ഉപയോഗിച്ച് റഫാലിന്റെ ആദ്യത്തെ പരീക്ഷണപ്പറക്കൽ നടത്തിയത്. വിമാന നിർമ്മാണത്തിന് മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കുറഞ്ഞ പരിപാലന ചെലവുള്ള ആദ്യത്തെ സൈനിക എഞ്ചിനായ F-404 GE വികസിപ്പിച്ചെടുത്തത്. F-15, F-16 തുടങ്ങിയ യുദ്ധവിമാനങ്ങളെ ശക്തിപ്പെടുത്തുന്ന എഞ്ചിനുകളെക്കാൾ കുറഞ്ഞ ത്രസ്റ്റാണ് F-404 അവകാശപ്പെടാനുള്ളത്. ഭാരവും വളരെ കുറവ്, പ്രവർത്തന ചെലവും താരതമ്യേന മറ്റെഞ്ചിനുകളെക്കാൾ കുറവാണ്. വിവിധ വിമാനങ്ങൾക്കായി F-404 ഒന്നിലധികം വകഭേദങ്ങൾ GE ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. തേജസ് MK-1A എഞ്ചിനെ F-404 IN-20 എന്നാണ് വിളിക്കുന്നത്. നിലവിലുള്ള F-404 എഞ്ചിനുകളുടെ ഏറ്റവും ഉയർന്ന ത്രസ്റ്റുള്ള എഞ്ചിനാണ് ഇത്. തേജസിന്റെ പ്രോട്ടോടൈപ്പുകൾക്ക് ശക്തി പകരാനും ഉൽപാദന വിമാനങ്ങളിൽ തദ്ദേശീയമായി കാവേരി എഞ്ചിനുകൾ ഉപയോഗിക്കാനുമായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എങ്കിലും കാവേരി എഞ്ചിന്റെ പ്രവർത്തന മികവിന്റെ അഭാവം ഇന്ത്യൻ വ്യോമസേനയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തേജസ് വിമാനങ്ങളിൽ F-404 ഘടിപ്പിക്കാൻ ഇന്ത്യൻ വ്യോമസേന നിർബന്ധം പിടിച്ചതും. ദക്ഷിണ കൊറിയ നിർമ്മിതമായ T-50 പരിശീലക ലൈറ്റ് അറ്റാക്ക് യുദ്ധവിമാനത്തിലും F-404 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2012 അമേരിക്കൻ വ്യോമസേന F-404 അതിന്റെ പരിശീലക എഞ്ചിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. US വ്യോമസേനയാകട്ടെ ഏകദേശം 350 T-7A ജെറ്റുകൾ വാങ്ങുമെന്നാണ് പ്രതീക്ഷയും. ബോയിംഗ് T-7A റെഡ്ഹോക്ക് ട്രെയിനർ ജെറ്റിന് ശക്തി പകരുന്നത് ഇപ്പോൾ F-404 എഞ്ചിനുകളാണ്. ലോകമെമ്പാടും 4000 F-404 എഞ്ചിനുകൾ സേവനത്തിലുണ്ടെന്നാണ് GE അവകാശവാദം. തേജസ് T-50, T-7A എന്നിവയ്ക്കുള്ള ഓർഡറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് അർത്ഥമാക്കുന്നത് ഇനിയും ഒരു 10 വർഷമെങ്കിലും F-404 എഞ്ചിനുകൾ ലോകത്തെ വിവിധ വിമാനങ്ങൾ ഉപയോഗിക്കും എന്നു തന്നെയാണ്. ഡിഫൻസ് ഡെസ്ക്, കേരള കൗമുദി.